തൃശ്ശൂരിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരണം, വി വി വിനോദ് അവിടെയുണ്ട്. വിനോദ് പ്രധാനമായും പറഞ്ഞു വെക്കേണ്ട തിരുവനന്തപുരം മണ്ഡലമാണ്. രാജി ചന്ദ്രശേഖരന്റെ വരവ് മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. കാരണം കേന്ദ്രമന്ത്രിയാണ്, ടെക്നോക്രാറ്റാണ്. തരൂരിനോട് ഒരുപക്ഷേ മത്സരിക്കാനായി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം തരൂരിന് ഒത്ത മേഖലയിൽ നിന്ന് വന്ന ഒരാൾ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഈ പോരാട്ടം അത് കനക്കുമ്പോൾ ഓരോ സ്റ്റേജും പിന്നിടുമ്പോൾ എന്താണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ? പ്രചരണത്തിലെങ്കിലും രാജി ചന്ദ്രശേഖർ ഇപ്പോൾ തൽക്കാലം മുന്നിലാണ് എന്ന് വിലയിരുത്താൻ സാധിക്കുമോ? രഞ്ജിത്ത്, മൂന്ന് സ്ഥാനാർത്ഥികളും സുപരിചിതരാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ലെങ്കിൽ തന്നെയും അദ്ദേഹം സുപരിചിതനാണ്. ഇപ്പോൾ ഈ പ്രചരണത്തിന്റെ ഒരു ആദ്യഘട്ടം നടക്കുകയാണ്. വിവിധ മേഖലകളിൽ, അത് തീരദേശവും മലയോര മേഖലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് വരുമ്പോൾ അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകുന്നത് ഈ ഐ ടി അധിഷ്ഠിത വികസന പദ്ധതികൾക്ക് ഉള്ള ഒരു ആ ഒരു കാര്യമാണ് അദ്ദേഹം കൂടുതലായി പറയുന്നത്. കാരണം ടെക്നോ പാർക്ക് ഏറ്റവും ആദ്യം രാജ്യത്ത് തന്നെ ഒരു സംരംഭമായി വന്ന ഇടമാണ്. പിന്നീട് തിരുവനന്തപുരത്തിൻ്റെ വളർച്ച അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. കാരണം മറ്റ് പല നഗരങ്ങളും വലിയ തോതിൽ ഐ ടി കയറ്റുമതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം പിന്നാക്കം പോകുന്നൊരു അവസ്ഥയായിരുന്നു. വളർച്ചയിൽ മുരടിപ്പ് അനുഭവപ്പെടുകയായിരുന്നു. അനന്തമായ സാധ്യതയുണ്ട്. നഗര കേന്ദ്രീകൃതമായ ഒരു വികസന സങ്കല്പമാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അടിസ്ഥാന ജനവിഭാഗങ്ങളെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സ്പർശിക്കാതെയോ അല്ല മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം മലയോര മേഖലകളിലേക്ക് പോകുന്നുണ്ട്, തീരദേശ ജനതയെ കാണുന്നുണ്ട്, അവരുടെ ആകുലതകളും പ്രയാസങ്ങളും കേട്ട് മനസ്സിലാക്കുന്നുണ്ട്, അതിനുള്ള പരിഹാരം അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. ആ നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണം തിരുവനന്തപുരത്ത് പോവുകയാണ്. ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കാണുന്ന ഒരു ഇടമാണ് തിരുവനന്തപുരം. മറ്റൊന്ന് സിറ്റിംഗ് എം പി ശശി തരൂർ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. മൂന്ന് തവണ ഹാട്രിക് വിജയം നേടിയ ആളാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കയ്യിൽ ഒതുക്കിയിട്ടുള്ള ഒരു വലിയ നേതാവാണ്. അദ്ദേഹം വിശ്വപൗരൻ എന്ന പരിവേഷത്തോടു കൂടിയാണ് ഇവിടേക്ക് വരുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് അവർ പറയുന്നൊരു കാര്യം, ശശി തരൂർ വരുമ്പോൾ അദ്ദേഹവും പുതുമുഖമായിരുന്നല്ലോ, അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ ആളുകൾക്ക് പരിചയപ്പെടുത്തി വരുമ്പോൾ ഇപ്പോഴുള്ള ആദ്യത്തിലെ തുടക്കത്തിലെ ഒരു അപരിചിതത്വം അത് മാറിക്കിട്ടുമെന്ന് ബി ജെ പിക്കാർ പറയുന്നു. ഏതായാലും തന്നെ ശശി തരൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം ആദ്യ തെരഞ്ഞെടുപ്പിൽ 100,000 വോട്ടിന് ജയിക്കുന്നു. പിന്നീട് വലിയ കടുത്ത മത്സരമാണ് നേരിടുന്നത്. ഏതാണ്ട് 15,000 വോട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിജയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വലിയ അധികം വിമർശനങ്ങൾ, അദ്ദേഹം വലിയ വിവാദങ്ങളിലേക്ക് ചെന്ന് വീണ ഒരു സമയമായിരുന്നു. അപ്പോഴും തിരുവനന്തപുരം ജില്ല കൂടെ നിന്നു. പക്ഷേ എടുത്തു കാണേണ്ട ഒരു കാര്യം, ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം മൂന്ന് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ടാണ് അന്ന് തരൂർ ജയിക്കുന്നത്. അതായത് 4 മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നേമത്ത് മാത്രമാണ് ഒരേ ഒരു തവണ ഒരു അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധിച്ചത്. അതിനപ്പുറത്തേക്ക് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മൂന്നിടങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ടാണ് അന്ന് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ വിജയിക്കുന്നത്. ശ്രീ വിനോദ്, നമുക്ക് ആറ്റിങ്ങലിലേക്ക് കൂടി ഇന്ന് പോകണം. ആറ്റിങ്ങലും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കേന്ദ്രമന്ത്രി മുരളീധരന്റെ സാന്നിധ്യം കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്. മുരളീധരൻ അവിടെ ഓഫീസൊക്കെ എടുത്ത് പ്രവർത്തനം കുറേ നാൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ ജോയി വന്നതോടുകൂടി, വി ജോയി വന്നതോടുകൂടി അതിൻ്റെ കളം മാറിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ വലിയ മത്സരമായി ആറ്റിങ്ങൽ മാറുന്നുമുണ്ട് അല്ലേ? തീർച്ചയായും വലിയ ഗ്ലാമർ പോരാട്ടം, ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തിനേക്കാൾ വലിയ ആവേശത്തോടു കൂടിയുള്ള പോരാട്ടം നടക്കുന്ന ഇടം ആറ്റിങ്ങലാണ്. കാരണം കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അടൂർ പ്രകാശ്, അദ്ദേഹം സിറ്റിംഗ് എം പിയാണ്, മുൻ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ വി ജോയ്, ഡി സി എസ് എന്ന പദവിയിൽ നിന്ന്, ജില്ലാ സെക്രട്ടറി എന്ന പദവിയിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. എം എൽ എ ആണ് അവിടെ ലോക്കൽ ബോയ്, നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. ജനിച്ചു വളർന്ന നാടാണ്. ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വി ജോയിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഒന്നാന്തരം സംഘാടകനാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവും പാരമ്പര്യവും ഒക്കെയുമുള്ള നേതാവാണ്. ചെറുപ്രായത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ജീവിതം കാഴ്ചവെക്കുന്ന ഒരാളാണ് വി ജോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് ഒരു പക്ഷേ ബാലികേറാമലയായിരുന്നു, യു ഡി എഫിന് ബാലികേറാമലയായിരുന്നു ആറ്റിങ്ങൽ. എ സമ്പത്ത് തുടർച്ചയായി ജയിക്കുന്ന ഇടം,
LDFിന്റെ കോട്ട എന്ന് വിശേഷിപ്പിച്ച ഇടം, പരമ്പരാഗതമായി CPMനോ LDFനോ മാത്രം വോട്ട് ചെയ്തിരുന്ന കേന്ദ്രം, അവിടെയാണ് അടൂർ പ്രകാശ് അത്ഭുതകരമായ ഒരു വിജയം നേടുന്നത്. അടൂർ പ്രകാശ് നമുക്കറിയാം കൃത്യമായി അദ്ദേഹത്തിന്റെ താഴെ തട്ടിലെ പ്രവർത്തനമാണ്. ഇപ്പോഴും അദ്ദേഹം MP എന്ന നിലയിൽ സജീവമായ പ്രവർത്തനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന ജനസ്വീകാര്യതയുള്ള നേതാവാണ് വി മുരളീധരൻ. അദ്ദേഹം ഒരുപക്ഷെ കേരയിൽ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഈ കല്ലുകൾ സർവേ കല്ലുകൾ ഊരി എറിയുന്നതിന് ജനങ്ങൾക്കൊപ്പം മുന്നിൽ നിന്ന ആളാണ്. ഒരു കേന്ദ്രമന്ത്രിയാണ് അത്തരത്തിൽ ജനകീയ പ്രക്ഷോഭത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചത്. മാത്രവുമല്ല, വി മുരളീധരൻ കാലങ്ങളായി ആറ്റിങ്ങിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വലിയ പോരാട്ടമായിരിക്കും ആറ്റിങ്ങിൽ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ ഒരു സാഹചര്യം. നമുക്ക് ഇനി വിശകലനങ്ങളിലേക്ക് പോകണം. പ്രധാനപ്പെട്ട അതിഥികൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്, വിവിധ മേഖലകളിൽ നിന്നുള്ളവർ. അവരിലേക്ക്